പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗമാണ് ബാറൂക്കിൻ്റെ പുസ്തകം 4:21 ഇരുപത്തൊന്നാമത്തെ തിരുവചനം. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്നും അവൻ്റെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ദൈവം പോലും എന്നെ കൈവിട്ടു, ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല, നമ്മളെ ദൈവം കാണുന്നുണ്ട്, ദൈവം പ്രവർത്തിക്കും, ഇങ്ങനെയുള്ള കുറേ വചനങ്ങൾ അല്ലെ വാക്കുകൾ പലരും പറയുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രശ്നത്തിൽ വരുമ്പോൾ, ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്നാണോ, അല്ലെങ്കിൽ ദൈവം ഇത് കാണുന്നില്ലെന്നാണോ, ദൈവം ഇത് അറിയുന്നില്ലെന്നാണോ നമ്മുടെ ചിന്ത? അങ്ങനെയല്ല. ദൈവം പൂർണ്ണമായിട്ട് നമ്മളെ കൈവിട്ടു എന്നല്ല അതിനർത്ഥം. യഥാർത്ഥത്തിൽ നിൻ്റെ അവസാന നിമിഷം വരെ നീ പ്രാർത്ഥിക്കണം. നീ ആയിരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ടുകൊണ്ട് നീ പറയണം, അപ്പാ, ഞാൻ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഉറച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പലപ്പോഴും പലർക്കും പറയാൻ സാധിക്കാത്തത് അവരുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ധൈര്യമായിരിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൽ ധൈര്യം വേണം. ദൈവം ഇതിൽ എന്നെ വിടുവിക്കുമെന്നുള്ള ധൈര്യമാണ് ദൈവത്തെ വിളിക്കാനുള്ള പ്രേരണ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, അത് നേടിയെടുത്തതല്ല, ദാനമായി തന്നതാണ്. വിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം. എൻ്റെ ദൈവം എന്നെ ഈ വിഷയത്തിൽ നേരിടും, ഈ വിഷയത്തിൽ എന്നെ ഉറപ്പിക്കും, ഈ വിഷയത്തിൽ എന്നെ ബലവത്താക്കും, ഈ വിഷയത്തിൽ എന്നെ ശക്തനാക്കും എന്ന വലിയ ബോധ്യമാണ് ദൈവത്തെ വിളിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും അവസാന മണിക്കൂറിൽ, പ്രത്യാശ നശിക്കുന്ന അവസാന മണിക്കൂറിൽ പോലും വലിയ വിടുതലുകൾ നൽകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വിടുതൽ കിട്ടിയ വ്യക്തികളുടെ എല്ലാം ജീവിതത്തിൽ അവരുടെ ധൈര്യമാണ്, എൻ്റെ വിശ്വാസമാണ് എൻ്റെ ധൈര്യം, എൻ്റെ പ്രത്യാശയാണ് എൻ്റെ ധൈര്യം, എൻ്റെ ദൈവത്തിലുള്ള ഉറപ്പാണ് എൻ്റെ ധൈര്യം. അതുതന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിടുതൽ. ഈശോ ചോദിക്കുന്നുണ്ട്, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നതാണ് ദൈവപ്രവൃത്തിയുടെ വലിയ കുറവ് കാണുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം നമ്മളോട് പറയുകയാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട് വലിയൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.